കാടുമൂടിയ ക്യാമ്പസിൽ ഇഴ ജന്തുക്കളെ ഭയന്ന് പഠനം അടിസ്ഥാന സൗകര്യവുമില്ല മതിയായ അധ്യാപകരുമില്ല ഭക്ഷ്യവകുപ്പിന് കീഴിലെ പത്തനംതിട്ട കോന്നി കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഗതികേട് ഈ കാടൊക്കെ വകഞ്ഞു മാറ്റി ഞാൻ പോകുന്നത് ട്രക്കിങ്ങിനൊന്നുമല്ല ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള ഒരു കോളേജിന്റെ അവസ്ഥ കാണാനാണ് ക്യാമ്പസിൽ കാണാനല്ല മുപ്പത്തിയഞ്ച് ഏക്കറിൽ കാട്ടുപന്നിയും പെരുമ്പാമ്പും ഒക്കെ വ്യാപകമെന്ന വിദ്യാർത്ഥികൾ ഇടജന്തുക്കളുടെയും പാമ്പടക്കമുള്ള ജീവിയുടെ ഭീഷണി വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് നിരവധി തവണ നമ്മളിത് കാർഡ് വെട്ടിത്തെളിക്കണമെന്ന അധികാരികൾക്ക് കൊടുത്തിട്ടും അതിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഗ്രൗണ്ടൊക്കെ കാട് മൂടിയിട്ട് മാസങ്ങളായി സമീപത്തു കൂടി നടന്നു പോകാൻ പോലും ഭയമാണ് മാത്രമല്ല എല്ലാ സിമ്മിലും കുറഞ്ഞ അഞ്ഞൂറ് രൂപ വെച്ച് ഇവിടെ സ്പോർട്സ് വി വാങ്ങുന്ന ഒരു കോളേജാണ് ആ കോളേജിന്റെ ഗ്രൗണ്ടിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ ഫുഡ് ടെക്നോളജിയിൽ ബി എസ് സിയും എം എസ് സിയും പഠിക്കുന്ന കോളേജാണ് ലാബ് സൗകര്യമടക്കം എല്ലാം പരിതാപകരം വൻ തുക മുടക്കി നിർമ്മിച്ച ഒരു ഫുഡ് പ്രോസസിംഗ് ട്രെയിനിങ് സെന്ററാണിത് ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ നാളെ ഇതുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല കാടുകേരെ നശിക്കുന്ന പഴയ അക്കാദമിക് ബ്ലോക്ക് എല്ലാ സൗകര്യമുള്ള ഈ കെട്ടിടം ഹോസ്റ്റലാക്കി മാറ്റണമെന്ന് എത്രയോ കാലമായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു വൻതുകൊടക്കി ഇപ്പോൾ പുറത്ത് വാടക വീടുകളിലാണ് വിദ്യാർത്ഥികളുടെ താമസം മതിയായ അധ്യാപകരില്ലാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം മെയിൻ സബ്ജെക്ട് ആണ് മൈക്രോബയോളജി അതിന് ഇതുവരെ ടീച്ചർ വന്നിട്ടില്ല അതുപോലെ തന്നെ പ്രാക്ടിക്കലും തുടങ്ങിയിട്ടില്ല എൻ്റെ കൂടെ ബിഎസ്സി പഠിച്ച പല പിള്ളേരും വേറെ നല്ല കോളേജിൽ പഠിക്കുന്നുണ്ട് അവർക്ക് നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട് ഒരു ഗവൺമെന്റിന്റെ കോളേജാണ് നല്ല ഫീസും വാങ്ങുന്നുണ്ട് അപ്പൊ അതിൻ്റേതായ ഒന്നും ഇവിടെ ഇല്ല ഒക്ടോബറിൽ കോളേജിൻ്റെ അംഗീകാരം പുതുക്കി കിട്ടുമോ എന്ന് പോലും ആശങ്കയുണ്ട് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിൽ കഴിഞ്ഞ ദിവസം സൂചനാ സമരം നടന്നു പിന്നാലെ മന്ത്രി ജിആർ അനിൽ ചർച്ചക്ക് വിളിച്ചു എല്ലാം പരിഹരിക്കുമെന്നാണ് ഉറപ്പ് നടപടിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് വിദ്യാർത്ഥി കൂട്ടായ്മ അറിയിച്ചു കഴിഞ്ഞു ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ജീവിതവും ഇതേപോലെ കാടുകറി നശിക്കാതിരിക്കാൻ ഭക്ഷ്യമന്ത്രി ഒന്ന് കാര്യമായി ഇടപെട്ടേ മതിയാകൂ കോന്നിയിൽ നിന്ന് പ്രസാദ് വട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്